റഹിംഹാജി കൊല്ലപ്പെട്ട ദിവസം ഞാൻ തന്നെയായിരുന്നു ഡെസ്ക് ഇൻചാർജ്. ഹെഡ്ലൈൻസും ബൈലൈൻസും എഴുതി എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഈ പർട്ടിക്കുലർ ഫോട്ടോഗ്രാഫ്സ് എടുത്തത് ആരാണെന്നുള്ളതാണ്. ബാലേന്ദ്രൻ ക്രിക്കറ്റ് ടെസ്റ്റുമായി മദ്രാസിലായിരുന്നു. ഓ, ബിജു വർഗീസ് ആയിരിക്കും. അവനല്ല, അയാൾ സ്കൂട്ടർ ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ലീവിലായിരുന്നല്ലോ. പിന്നെ ആരാണ് ഇവിടെ ഡാർക്ക് റൂം ടെക്നീഷ്യൻസ്? എത്ര പേരുണ്ട്? മൂന്ന്. എന്താ, അവരോട് അന്വേഷിച്ച അറിയാലോ ആരാണെന്ന്? അതെങ്ങനെ? ഫിലിം പ്രോസസ് ചെയ്യുന്ന ടെക്നീഷ്യൻസിന് എപ്പോഴും നെഗറ്റീവ് കണ്ടാൽ നിത്യപരിചയമുള്ള ഫോട്ടോഗ്രാഫേഴ്സിനെ തിരിച്ചറിയാൻ കഴിയും. അതായത് നെഗറ്റീവിന്റെ തിക്നെസ്, സെലക്ഷൻ ഓഫ് ആംഗിൾസ്, ലൈറ്റിംഗ് പാറ്റേൺ, ഷട്ടർ സ്പീഡ്, ഡയഫ്രം, ഫിലിം, ഇതൊക്കെ ഓരോ ഫോട്ടോഗ്രാഫേഴ്സിനും ഓരോന്നായിരിക്കും. സാറ് പറഞ്ഞ ബാലചന്ദ്രന്റെ രീതി ആയിരിക്കില്ല ബിജു വർഗീസിന്. ഇത് രണ്ടുമാവില്ല മൂന്നാമതൊരാൾക്ക്. നെഗറ്റീവ്സ് ഒക്കെ കൃത്യമായി ഫയൽ ചെയ്യാറുണ്ടാവുമല്ലോ. ഇതിന്റെ ഒറിജിനൽ ഒന്ന് എടുപ്പിച്ചാൽ. ഓ, യു സെഡ് ഇറ്റ്, മൂന്നാമൻ. ഇപ്പോ ഓർമ്മിക്കുന്നു. എന്താ ശപ്പന്റെ പേര്? ഒന്ന് ഓർത്ത് നോക്കണം സാർ. കിട്ടുന്നില്ല. അല്ല, കിട്ടിയോണ്ട് കാര്യമില്ല. മിസ്റ്റർ മുഹമ്മദ് നിരാശപ്പെട്ടേ മതിയാവൂ. ഞങ്ങളുടെ സ്റ്റാഫ് ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ ഔട്ടർ സ്റ്റേഷൻ ആകുന്ന നാളും തീയതിയൊക്കെ എന്നെക്കാൾ നിശ്ചയം സിറ്റിയിലെ ചില അമേച്ചർ ഫോട്ടോഗ്രാഫേഴ്സിനാണ്. അവന്മാർക്ക് ഫോട്ടോഗ്രാഫുമായിട്ട് ഇടിച്ചു കയറാൻ ഞാൻ അവന്മാരെയൊന്നും എന്റർടൈൻ ചെയ്യാറില്ല. പക്ഷെ ഇതുപോലുള്ള ചില ഹോട്ട് ഇൻസിഡൻസ് വരുമ്പോൾ ഗതികേട് കൊണ്ട് നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്തു പോവും. മിസ്റ്റർ റഹീം ഹാജി കൊല്ലപ്പെട്ട ദിവസവും അതാ ഉണ്ടായത്. സാരമില്ല, ആ നെഗറ്റീവ് മതി. സാറിന് ഓർമ്മയില്ലെങ്കിലും ഇവിടുത്തെ ഡാർക്ക് റൂം ടെക്നീഷ്യൻസിന് ചിലപ്പോ ആ ഫോട്ടോഗ്രാഫറെ ട്രേസ് ചെയ്യാൻ കഴിഞ്ഞേക്കും. അവിടല്ലേ പ്രശ്നം. ആ ചെക്കൻ അന്ന് കൊണ്ടത് നെഗറ്റീവ്സ് അല്ല, പോസിറ്റീവ് ഒറിജിനൽ ഫോട്ടോഗ്രാഫ്സ്. പക്ഷെ അതിന്റെ നെഗറ്റീവ് ചിലപ്പോൾ പ്ലേറ്റ് മേക്കിംഗ് ഡിപ്പാർട്ട്മെന്റിൽ കാണും. വേണമെങ്കിൽ എടുപ്പിക്കാം. പക്ഷേ അത് വെച്ച് ആ ഫോട്ടോഗ്രാഫറെ ട്രേസ് ചെയ്യാൻ ഈ ടെക്നീഷ്യൻസിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അത്തരം ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ സ്പോട്ട് പേയ്മെന്റ് കൊടുക്കാറില്ലേ പതിവ്? അന്ന് ഈ ഫോട്ടോഗ്രാഫർക്ക് പണം കൊടുത്ത നിങ്ങളുടെ പേർച്ചേസ് മാനേജർക്ക് ഒരുപക്ഷെ ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞേക്കും. കഴിയില്ല. കിട്ടിയ ന്യൂസും വെച്ച് ഫസ്റ്റ് എഡിഷൻ പ്രിന്റ് ചെയ്ത് സെക്കൻഡ് എഡിഷൻ പേപ്പറിൽ ഓടിയുമ്പോഴാ ആ ചക്കൻ ഫോട്ടോഗ്രാഫേഴ്സ് ഓടി പറഞ്ഞെത്തുന്നത്. പർച്ചേസ് മാനേജർ എവിടെ, വൗച്ചർ എവിടെ? ഞാൻ എന്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് എടുത്തു കൊടുക്കായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ആ കൊലയാളികളെ പ്രായപ്പി. അവന്മാരൊന്ന് അഡ്വാൻസ് നോട്ടീസ് തന്നിരുന്നേ ഞാൻ ബാലചന്ദ്രനെ ക്രിക്കറ്റ് ടെസ്റ്റ് നയിക്കുമായിരുന്നു. അതെ അതെ, ഇത് വെറും സാധാരണ ഫോട്ടോഗ്രാഫ്സ്. നിങ്ങൾ പോലീസുകാർക്ക് ഇത്ര ഇൻട്രസ്റ്റ് ഉണ്ടാകാൻ മാത്രം ഐ കനോട്ട് ഫൈൻഡ് എനിത്തിങ് അൺയൂഷ്വൽ. എന്താണ് സാർ? ഓ, അങ്ങനെ പ്രത്യേകതകളൊന്നും ഉണ്ടായിട്ടല്ല സാർ. ഒരുപാട് പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കേസല്ലേ ഇത്. കൊന്നവനെ കിട്ടിയില്ലെന്ന് വിചാരിച്ച് ചുമ്മാതങ്ങ് ഫയല് ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റൂ? പത്രക്കാരടക്കം നാടിളക്കിയ ഒരു ജഗപുക. ദേവിനെ അവിടെ വയ്ക്കും. ഓക്കെ സാർ, വെൽക്കം. വെറുതെ എനിക്ക് ജോലി ഉണ്ടാക്കണ്ട, വണ്ടി എടുക്ക. തിരിഞ്ഞു നോക്കണ്ട, മുമ്പോട്ടെടുക്ക. അതൊന്നും അറിയണ്ട, അവിടെ ഒരുപാട് ഐറ്റംസ് കാണാനുണ്ട്. നമുക്കൊന്ന് ചുമ്മാ കറങ്ങിയേച്ചു വരാം. വണ്ടി വിട്ടോ. താൻ എന്ത് നോൺസെൻസ് ആണോ ഈ കാണിക്കുന്നത്? സാറിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ
ഒന്ന് ഇവിടം വരെ കൂട്ടിക്കൊണ്ടു വരാനല്ലേ തന്നോട് പറഞ്ഞോളൂ. ഏ നോക്കി നിക്കാ, വിലം കഴിക്കടോ. Now get lost. I'm sorry sir. ഒരു അബദ്ധം പറ്റിയതാണ് സാർ. ദേവി ഇത് ഇതൊരു ന്യൂസ് ആക്കരുത്. വന്നാൽ സത്യത്തിൽ മാരാർ സാർ ഇതൊന്നും കാണരുതെന്ന് എനിക്കുണ്ടായിരുന്നു. ഹാ, അവനോടതൊന്ന് പറയാൻ വിട്ടുപോയി. അവൻ നേരെ സാറിനെ ഇവിടെ കൊണ്ടുവന്ന് ഭേദിയും തുടങ്ങി. കുറ്റവാളികളെ ചോദ്യം ചെയ്യാൻ മൂന്നാം മുറകളൊന്നും പാടില്ലെന്ന് അങ്ങ് മോളിയിരിക്കുന്നവന്മാർക്കൊക്കെ വിളിച്ചു പറയാം. കെട്ടിപ്പിടിക്കുകയോ ഉമ്മ വയ്ക്കുകയും ചെയ്ത ഏതെങ്കിലും പെരുങ്കള്ളൻ സത്യം തുറന്നു പറയുമോ സാറേ? മൂന്നാം മുറയില്ലാതെ ഒന്നും നടക്കില്ലെന്ന് ഞങ്ങളുടെ അസോസിയേഷന് പൂർണ്ണ ബോധ്യം വന്നതുകൊണ്ടാണ് ദാ സർക്കാർ അറിയാതെ സ്വന്തം ചെലവിൽ കേരളത്തിൽ ഇതുപോലെ മൂന്ന് ടോർച്ചറിങ് സെന്റേഴ്സ് തുടങ്ങി വെച്ചത്. ഇപ്പൊ ഇതിന് അടിപിടിയാ. വളരെ കഷ്ടപ്പെട്ടിട്ടാ എനിക്ക് രണ്ടു ദിവസത്തെ ഡേറ്റ് കിട്ടിയത്. ഇന്ന് ലാസ്റ്റ് ഡേയാ. നാളെ രാവിലെ തന്നെ തൃശൂർ എസ് പിയും പാർട്ടിയും എത്തും ടോർച്ചറിങ്ങിന്. അല്ല സാർ, അതൊന്നും ശ്രദ്ധിക്കണ്ട. അകത്ത് ചില ചില്ലറ സെറ്റപ്പുകളൊക്കെ നടക്കുന്നുണ്ട്. നടുവിന് ഐസിന്റെ തണുപ്പടിക്കുമ്പോ സത്യം പറഞ്ഞു അല്ലേ? ഓ, എന്നാലും ഒന്നും ഉരിയാടാത്തവന്മാരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു അണ്ണാക്കിലേക്ക് ഇതേ ഈ കുഴൽ കുത്തിക്കയറ്റും. എന്നിട്ട് ഇതിലൂടെ തിളച്ച വെള്ളം ഒഴിക്കും. കുടൽ വെന്ത് കഴിയുമ്പോഴത്തേക്കും ഒരുമാതിരി പെട്ടവനൊക്കെ പറയും. ആ എന്നിട്ടും മിണ്ടാത്തവനൊക്കെ ദാ ഇതുപോലെ ഐസിലോട്ടങ്ങ് മരത്തി കിടക്കും. എന്നിട്ട് കാൽപാദം രണ്ടും ഇങ്ങനെ കൂട്ടി പിടിക്കും. തലച്ചോറിൽ നിന്നും പുറപ്പെടുന്ന ഞരമ്പുകളുടെ എൻഡിങ് പോയിന്റ് ഇതാണ്. ഈ അയൺ റാഡ് തീയിൽ വെച്ച് പഴിപ്പിച്ച് കാൽ വെള്ളയിലേക്ക് ഇതാ ഇങ്ങനെ അടിക്കാൻ അറിയാവുന്നവൻ അടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഇവന്റെ തലമണ്ട പൊട്ടി തലച്ചോറും ചോരയും പുറത്തു വരും. കണ്ണീന്നും ചെവിന്നും ഒക്കെ ചുളിച്ചുളാന്ന് ചോര. ഇതൊക്കെ സെക്കൻഡ് വേൾഡ് വാർ കാലത്ത് ജാപ്പനീസ് ടോർച്ചറിങ് ടെക്നോളജിയുടെ മെത്തേഡ്സ് അല്ലേ? പ്രോൺ മെത്തേഡ്സ്. എനിക്ക് വീട്ടിൽ പോകാം. ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് പോവാൻ ചേട്ടാ. എന്താണോ അവിടെ, ഇവിടെ മനുഷ്യന് ചെവി കല കേക്കണ്ടേ? അവന്റെ വായി വല്ല തുണിയോ ചകിരിയോ പിണ്ണാക്കോ വല്ല കുത്തിക്കേച്ചോ? സൂപ്രണ്ടേ, വെറുതെ മെത്രാണച്ചനെ കുർബാന എല്ലാം പഠിപ്പിക്കരുത്. അവന്റെ വായില് തുണിയല്ല, അമേരിക്ക മാവും ഫെവിക്കോൾ കൂടി കൂട്ടി കുഴച്ച് തിരികെ തള്ളി കയറ്റിട്ട് പുറത്ത് പ്ലാസ്റ്റർ ഒട്ടിച്ചതാ. കുനിച്ചു നിർത്തി നഷ്ടല്ല ഒടിയണ വരെ നാല് കയറ്റങ്ങൾ കയറ്റി ഇപ്പൊ പശയും പ്ലാസ്റ്റർ കൂടി തള്ളി പുറത്തു പോന്നു. ഞാനെന്ത് ചെയ്യാനാ? ആ ഈ മാരാർ സാറിനോട് ചോദിച്ചറിയാം. എന്നെ കുറിച്ച് പണ്ട് ഫീച്ചർ എഴുതിയ ആളല്ലേ പത്രത്തിൽ തുടർച്ചയായിട്ട്. ഞാൻ പോയേച്ചെങ്ങ് വരാം. സാർ ഇന്ന് രാവിലെ ഓഫീസിൽ വെച്ച് എന്നോട് ഒരു കള്ളം പറഞ്ഞു. സാരല്ല, സത്യം ഇനി പറഞ്ഞാൽ മതി. ആരാണ് ആ ഫോട്ടോഗ്രാഫ്സ് ഓഫീസിൽ കൊണ്ടുവന്നത്? ഗ്രിഗറി. Mr. Mohammad Sarkar, now you can start with. Thank you, Your Honor. Yes. Thank you.
രാമചന്ദ്ര അടിക. മലയാളിയല്ല. അല്ല, പക്ഷേ മലയാളം പറയാൻ കഴിയും, എഴുതാനും വായിക്കാനും അറിയില്ല. സ്വദേശം? മംഗലാപുരത്തിനടുത്ത് ഗദ്ദികഹള്ളി. ഏതുവരെ പഠിച്ചു? ഞാനൊരു ഗ്രാജുവേറ്റാണ്, കൊമേഴ്സ്യൽ ആർട്ടിൽ. സ്പെഷ്യലൈസ്ഡ് ഇൻ പ്രസ് ഫോട്ടോഗ്രാഫി അല്ലേ? അതെ. സോ യു ആർ എ ഫോട്ടോഗ്രാഫർ ബൈ പ്രൊഫഷൻ? അതെ. എവിടെയാണ് വർക്ക് ചെയ്യുന്നത് പറയണം. ആരെയും ഭയപ്പെടാതെ പറയൂ. വിച്ച് ഫേം? ഷെട്ടി കോർപ്പറേഷൻ. ഈ ഷെട്ടി കോർപ്പറേഷനിൽ ഒരു കമേഴ്ഷ്യൽ ഫോട്ടോഗ്രാഫർക്ക് എന്താണ് ജോലി? ഞാനിവിടെ അഡ്വർടൈസിംഗ് ആൻഡ് ഡിസൈനിങ് സെക്ഷനിലെ സീനിയർ ഫോട്ടോഗ്രാഫർ കം വിഷ്വലൈസർ ആണ്. ഗുഡ്. ഈ മരിച്ചു കിടക്കുന്ന ആളാരാണെന്ന് അറിയോ? മിസ്റ്റർ രാമചന്ദ്ര അടിക്കേക്ക് അറിയാം. ആരാ? റഹീം ഹാജി. ഈ ഫോട്ടോഗ്രാഫ് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എവിടെ? ഇത് മാതൃരാജ്യം പത്രത്തിൽ വന്ന ഫോട്ടോഗ്രാഫാണ്. മലയാളം എഴുതാനും വായിക്കാനും അറിയാത്ത മിസ്റ്റർ രാമചന്ദ്ര അടിക റഹീം ഹാജി കൊല്ലപ്പെട്ട ദിവസം മാത്രം ഒരു മലയാള ദിനപത്രം ശ്രദ്ധിക്കാൻ എന്താ പ്രത്യേകിച്ച് കാരണം? അതും മാതൃരാജ്യം. ധൈര്യമായി പറയൂ. ഒരു ക്രിയേറ്റീവ് ടെക്നോക്രാറ്റിന് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് തോന്നാവുന്ന എന്തെങ്കിലും പ്രത്യേകത ഈ ഫോട്ടോഗ്രാഫിൽ ഉള്ളതായി തോന്നിയിട്ടുണ്ടാവും അല്ലേ? ഇല്ല. പിന്നെന്താ ഇത്ര കൃത്യമായി ഓർക്കാൻ കാരണം? ബിക്കോസ് ഈ ചിത്രങ്ങൾ എടുത്തത് ഞാനാണ്. യെസ്, റിപ്പീറ്റ്, റിപ്പീറ്റ് ലൗഡ്. ഐ ടോൾഡ് യു ഓൾറെഡി. യെസ് യുവർ ഓണർ, ഐ ടുക്ക് ദീസ് ഫോട്ടോഗ്രാഫ്സ്. മീൻസ് ഹാജി വെടിയേറ്റ് വീണ് നിമിഷങ്ങൾക്കകം? അതെ. അതുകൊണ്ടാണ് നിങ്ങളെടുത്ത ചിത്രങ്ങളിൽ മാത്രം രക്തം പടർന്നതായി കാണാത്തത്. ബ്ലീഡിംഗ് തുടങ്ങുന്നതേ ഉള്ളൂ, റൈറ്റ്? യെസ്. മൂർത്തി, യുവർ ഓണർ, യു മേ പ്ലീസ് വെരിഫൈ ദ ഫോട്ടോഗ്രാഫ്സ്, നെഗറ്റീവ്സ് ആൻഡ് ദ കമ്പ്യൂട്ടർ റിപ്പോർട്ട്സ്. റഹീം ഹാജിയെ കൊലയാളികൾ വധിക്കുമ്പോൾ ദൃക്സാക്ഷിയായി നിങ്ങൾ അടുത്തുണ്ടായിരുന്നു. മേക്ക് ഇറ്റ് ക്രിസ്റ്റൽ ക്ലിയർ. യു വിറ്റ്നസ് ദ മർഡർ. Yes or no? Yes, I witnessed. Repeat and explain. Rahim Haji vedivechu ullathu njan kandu. Adeham pidanju mariche. Within seconds I took these photographs. Ara manikkurinulli njan idu process cheythu print cheythu Shetty sarne elpichu. Continue. Shetty sar appo thanne Marar sarne phone il vilichu paranju. Njan thanne Madhurajya office poi photographs ellam Marar sarne elpichu. He paid me well. How much? $1,000. Thank you, Mr. Ramachandra Adiga. Please. That's all, Your Honor. Attention, Mr. Narendra Shetty. Ellam ketallo? Anything wrong about your end? Nothing, Your Honor. Whatever the truth he has said is absolutely right, Your Honor. Your Honor, can I ask him one question? Ure oru chodyam. Carry on. Thank you. Satyathil ee chodyam മിസ്റ്റർ മുഹമ്മദ് ചോദിക്കേണ്ടതാണ്. മറന്നതാവും, ഞാൻ തന്നെ ചോദിക്കാം. നിങ്ങൾ റഹീം ഹാജിയുടെ കൊലപാതകം നേരിൽ കണ്ടു. ആൻഡ് ടുക്ക് ദോസ് ഫോട്ടോഗ്രാഫ്സ്, റൈറ്റ്? അതെ. പക്ഷേ റഹീം ഹാജിയെ കൊന്നത് ആരാണെന്ന് മാത്രം പറഞ്ഞില്ലല്ലോ. ഞാനാണോ? ഇസ് ഇറ്റ് മീ? അല്ല. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. സർ, ഹി ഈസ് ലൈയിംഗ്. ട്രൈ ടു പ്രൂവ് ഇറ്റ്, മിസ്റ്റർ മുഹമ്മദ്. ഷെട്ടി അല്ലെങ്കിൽ പിന്നെ ആരാടോ റഹീം ഹാജിയെ കൊന്നത്? ചക്രപാണി. ചക്രപാണി? Who the hell is he? മിസ്റ്റർ മുഹമ്മദ്, കൺട്രോൾ യുവർ സെൽഫ്. ഐ ആം സോറി യുവർ ഓണർ. ആരാണ് ഈ ചക്രപാണി? ഞാനാണ്. ചക്രപാണി, നാടക ഡയറക്ടർ. രാമചന്ദ്ര പറഞ്ഞത് സത്യമാണോ? നിങ്ങളാണോ കൊന്നത് റഹീം ഹാജിയെ? അതെ, ഞാനാണ്. എന്തിന്? വളരെ കഷ്ടപ്പെട്ടാണ് സാറേ ഞാനൊരു നാടക ട്രൂപ്പ് തല്ലിക്കൂട്ടിയത്. ഭാഗ്യത്തിന് എന്റെ രചനയ്ക്ക് സാഹിത്യ അക്കാദമിയുടെ അവാർഡും കിട്ടി.
നല്ല ഹിറ്റായിട്ട് മലബാർ ഭാഗത്ത് കളിച്ചുകൊണ്ടിരുന്ന എൻ്റെ നാടകത്തിന് പെട്ടെന്നൊരു ദിവസം മുതൽ കല്ലേറും കൂക്കുവിളിയും തുടങ്ങി. ഇതെല്ലാം ഹാജിയുടെ ആൾക്കാരാ, കൂലിത്തല്ലുകാര്. മരിച്ച റഹീം ഹാജിക്ക് പെട്ടെന്നൊരു ദിവസം നിങ്ങളോടും നിങ്ങളുടെ നാടകത്തിനോടും വിരോധം തോന്നാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം? അയ്യോ, അത് വെറും തെറ്റിദ്ധാരണയാ സാറേ. നാടകത്തിലെ ഒരു മുസ്ലിം കഥാപാത്രത്തിന് റഹീം ഹാജിയുടെ ഭാര്യയുടെ ഛായ ഉണ്ടെന്ന് ആരോ അങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച. ഒരു കണക്കിന് ഹാജിയാരെ കുറ്റം പറയാൻ പറ്റില്ല സാറ്. ഉദാഹരണത്തിന് സാറിന്റെ ഭാര്യ തന്നെ നട്ടുപ്പാതിരയ്ക്ക് സാറ് കിടന്നുറങ്ങുമ്പോ അയലവക്കത്തുള്ള ഏതോ ഒരു തെങ്ങേറ്റക്കാരന്റെ അവിടെ ജിഞ്ചിലാക്കിയാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരുത്തൻ നാടകം കളിച്ചാൽ സാറാണേലും സഹിക്കുമോ സാറേ? I'm sorry, sir. ഇവൻ ആരടാ? പോലീസ് അതോ ഗുണ്ടയോ? അവന്റെ നോട്ടം കണ്ടില്ലേ? വേണ്ട, അതിസമർത്ഥമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഒറ്റവാളിപ്പിടിയൽ, പാവം ചക്രപാണിയാകത്ത്. ഹാജിയാറെ കൊന്നു തള്ളിയ ഞാൻ പുറത്ത്, എന്നിട്ടും ഇന്ത്യൻ പീനൽ കോഡിന് ഷെട്ടി ഒന്നും തൊടാനാവുന്നില്ല. വൈ? ദാറ്റ് ഈസ് മണി. മണി മേക്സ് പവർ. പവർ മാനിപ്പുലേറ്റ്സ് എവ്രിതിങ്. ഐ എം സോ റിച്ച് ബിയോണ്ട് യുവർ റിച്ച്. നരേന്ദ്ര ഷെട്ടി തനിക്ക് പറ്റിയ പ്ലേമേറ്റ് അല്ല കുട്ടി. കുറ്റാന്വേഷണ വൈദഗ്ധ്യത്തിന് ഒരു പോലീസ് മെഡലും വാങ്ങി ചുമ്മാ ഷൈൻ ചെയ്ത് ചെത്തി നടക്കേണ്ടതിന് പകരം ധർമ്മരോഷം തലക്ക് പിടിച്ച് മുഹമ്മദ് സർക്കാർ IPS ഒരു സാധാ സ്ട്രീറ്റ് ഫൈറ്ററുടെ ഗ്രേഡിലേക്ക് ഇറങ്ങിയത് മഹാ നാണക്കേടാണെന്ന് പറഞ്ഞു കൊടുക്കണോ പണിക്കര ഇയാളോട്? ഇറ്റ് ഈസ് ഓൺലി മസിൽ പവർ ആൻഡ് എനർജി. അത് കൂലിക്കെടുക്കാവുന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് വാട്ട് ഐ ഡു ഓൾവേസ്. ഓൾവേസ്?
Why not? രാത്രി ബെഡ്റൂമിൽ നിന്റെ ഭാര്യയ്ക്ക് ഒരല്പം കൂടി മസിൽ പവറും എനർജിയും കിട്ടിയാലേ ഉറക്കം ശരിയാവും തോന്നിയാൽ അത് നീ കൂലി കാളയെടുത്ത് തരപ്പെടുത്തി കൊടുക്കാറുണ്ടടാ പന്ന. കണ്ടില്ലേ, തിരിഞ്ഞു നോക്കടാ, ഒരു തോക്കിന്റെ നിഴൽ കണ്ടാൽ ദാ ഇതുപോലെ ഞെട്ടി വിറയ്ക്കും നീ കൂലിക്കെടുത്ത മസിൽ പവർ. ഇന്ത്യൻ പീനൽ കോഡ് എന്ന ടെക്സ്റ്റ് ബുക്ക് പോക്കറ്റിൽ കാശുള്ള ഏത് ചെറ്റയ്ക്കും വിലയ്ക്ക് വാങ്ങാം. അതിന് ദുർവ്യാഖ്യാനം ചമയ്ക്കാൻ കഴിയുന്ന നിയമജ്ഞരെയും കൂലിക്ക് കിട്ടും. ഏത് നിയമത്തിന്റെയും അന്തസത്തയായ ഈശ്വരൻ എന്ന സത്യത്തെ വിലയ്ക്ക് വാങ്ങാൻ തലമുറകളായി കൊന്നും കട്ടും നീയൊക്കെ സമ്പാദിച്ചു കൂട്ടിയത് ഒന്നും മതിയാവില്ല നരേന്ദ്ര. വർഷാവർഷം നോമ്പു നോറ്റും ദിവസം അഞ്ചു നേരം നിസ്കരിച്ചും മുടങ്ങാതെ ഈശ്വരനെ വിളിക്കുന്ന ഇന്ത്യൻ മുസൽമാനാണടാ ഈ മുഹമ്മദ് സർക്കാർ. അവൻ ഒരു വാക്കേ ഉള്ളൂ, ഒരു സാധാരണ ഭാരതീയന്റെ വാക്ക്. Yes, the D-Day is coming. Beware. I'll react. React on you. Good luck.